രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരി 8 മുതൽ 11 വരെ നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഈ മാസം 31 നടക്കും. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം 2024 ജനുവരി 8 മുതൽ 11 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് പെരുങ്കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളായി നടന്നുവരുന്നത്. 4 ദിവസങ്ങളിലായി 6 നേരം 4 ലക്ഷം പേർക്ക് അന്നദാനം നൽകാൻ ആകും എന്നാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രതീക്ഷ. പെരുങ്കളിയാട്ടത്തിന്റെ അവസാന ദിവസം 1 ലക്ഷം പേർക്ക് അന്നപ്രസാദം നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഒരേ സമയം 5000 പേർക്ക് അന്നദാനം നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ കിഴക്കായാണ് ഭക്ഷണ പന്തൽ ഒരുക്കിയത്. കന്നിക്കലവറയും നാലിലപ്പന്തലും തയ്യാറായി. സുഗമമായ ഗതാഗതത്തിനായി 10 സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യം തയ്യാറാക്കും. ശുദ്ധമായ കുടിവെള്ള വിതരണവും ഒരുക്കും. സാംസ്കാരിക പരിപാടികൾക്കായി 3 വേദികളാണ് തയ്യാറാക്കിയത്. കളിയാട്ടത്തിന്റെ സുപ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഡിസംബർ 31 നടക്കും. കളിയാട്ട പീഠം നിർമ്മിക്കുന്നതിനായി ക്ഷേത്രത്തിന് അടുത്തുള്ള പ്ലാവിന് കുറിയിടൽ ചടങ്ങും അനുബന്ധമായി നടക്കും. 10,000-ലധികം ആൾക്കാർക്ക് അന്നേ ദിവസം അന്നദാനവും നൽകും. 2024 ജനുവരി 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ, MLA മുൻ പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും. ജനുവരി 8 രാവിലെ 9 മണിക്ക് രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടപ്പിലും പകരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. പെരുങ്കളിയാട്ടം ചെയർമാൻ KK രാമകൃഷ്ണ പൊതുവാൾ, വർക്കിംഗ് ചെയർമാൻ PP ദാമോദരൻ, ജനറൽ കൺവീനർ TV ബാലകൃഷ്ണൻ, കൺവീനർമാരായ VV ജനാർദ്ദനൻ, K കൃഷ്ണൻ മാസ്റ്റർ, K രമേശൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TK വേണുഗോപാലൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PV സുരേന്ദ്രൻ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ K പത്മനാഭൻ, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ KV ബാലകൃഷ്ണൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ KV സുരേന്ദ്രൻ, അടിയന്തര കമ്മിറ്റി കൺവീനർ MB സുരേന്ദ്രൻ, പബ്ലിസിറ്റി കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം MK ശാന്തകുമാർ, മീഡിയ കമ്മിറ്റി കൺവീനർ സുബിൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.